നമസ്കാരം. ദുരന്തമുഖത്ത് അപാരമായ സൗഹാർദ്ദത്തിൽ നിന്നിരുന്ന മനുഷ്യരെ പരസ്പരം അകറ്റുന്ന വിധത്തിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരാണ് രാഹുൽ മാക്കൂട്ടത്തിൽ. നമ്മൾ ഓരോരുത്തരും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ദുരന്തമുഖത്ത് നെറുകേട് മാത്രം കൈമുതലാക്കി വെച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിനെ നിർബന്ധമായി വയനാട് മേഖലയിൽ അടുപ്പിക്കാൻ കൊള്ളുകയില്ല എന്ന അഭിപ്രായം തന്നെയാണ് കേരള ജനത ഒന്നടങ്കം പറയുന്ന അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഏത് നെറുകേടും നടത്താൻ അറപ്പില്ലാത്ത ഒരാളാണെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റാൻ സ്വന്തമായി മീഡിയ വിങ് പോലും അയാൾക്കുണ്ട് എന്നാണ് കിട്ടുന്ന അറിവ്. എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച് അതിന്റെ ഭവിഷ്യത്ത് സർക്കാരും സന്നദ്ധ പ്രവർത്തകരും കോൺഗ്രസും അടക്കമുള്ളവർ അനുഭവിച്ചതിന് ശേഷം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയോ ഏതെങ്കിലും ഔദ്യോഗിക കൃത്യനിർവഹണം വഹിക്കുന്ന വ്യക്തിയോ അല്ല അയാൾ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. നിർബന്ധമായും അയാളുടെ സമീപനം കൂടുതൽ പ്രയാസമുണ്ടാക്കുമെന്ന മുൻകരുതലിന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള അധികാരം ഗവൺമെന്റിനുള്ള സ്ഥിതിക്ക് അത് ചെയ്യണമെന്ന് തന്നെയാണ് സർക്കാരിനോട് എല്ലാവരും അഭ്യർത്ഥിക്കുന്നത്. വീണ്ടും പറയുന്നു, ഇയാൾ മാത്രമാണ് അങ്ങനെയുള്ള ഒരു നീചമായ മനസ്സുള്ള വ്യക്തി. അവിടെ നല്ല മനസാക്ഷിയുള്ള കോൺഗ്രസ്സുകാരുണ്ട്. അവരെ കൂടി പറയിപ്പിക്കുന്ന ഒരു നികൃഷ്ട ജീവിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന ഇരട്ടമുഖമുള്ള കോൺഗ്രസിന്റെ നേതാവ്. ഇയാൾ കോൺഗ്രസിനെയും ലജ്ജിപ്പിക്കും. എന്തായാലും സൂക്ഷിച്ചാൽ ആർക്കും ദുഃഖിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല. ഇന്നലെ വരെ ക്യാമ്പിന്റെ ഈ പരിസരത്തോ രക്ഷാപ്രവർത്തനങ്ങളിലോ മഷിയിട്ട് നോക്കിയിട്ടും കാണപ്പെടാത്ത വിയർപ്പിന്റെ അസുഖമുള്ള ഒരു പരാദ ജീവി എന്ന് തന്നെ മാങ്കൂട്ടത്തിനെ വിശേഷിപ്പിക്കാം. രാവിലെ മുതൽ കൊടുക്കാത്ത ബ്രെഡിന്റെ പൂപ്പൽ നോക്കാനും ഇല്ലാത്ത ഉപ്പുമാവിന്റെ ഉപ്പ് നോക്കാനുമായി വയനാട്ടിൽ ഇറങ്ങിയ ഈ നേതാവിനെ ഒരിക്കൽ കൂടി നമ്മൾ സൂക്ഷിക്കണം. അതൊരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ്, ഈ കാപട്യം നിറഞ്ഞ നേതാവിനെ അടുപ്പിക്കരുത്.